ലോക ക്ഷയരോഗ ദിനാചരണവുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും മലപ്പുറം ചെസ്റ്റ് ക്ലബിന്റെയും സഹകരണത്തോടെ നടത്തിയ ലോക ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ കിംസ് അൽഷിഫ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രിയൻ കെസി ഉദ്ഘാടനം ചെയ്തു. ലോക ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും മലപ്പുറം ചെസ്റ്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. കിംസ് അൽഷിഫ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രിയൻ കെസി ക്ഷയരോഗ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോക ക്ഷയരോഗ ദിനമാണ് ഇവിടെ ആചരിച്ചത്. അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി ആൻഡ് നഴ്സിംഗ് അവരുടെ ആഭിമുഖ്യത്തിൽ വിവിധ കോളേജുകളിൽ ഇൻ്റർ കോളേജ് പോസ്റ്റർ കോമ്പറ്റീഷനാണ് ഇവിടെ നടത്തുകയുണ്ടായത്. മലപ്പുറത്തുനിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 16 കോളേജുകൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയുണ്ടായി. ടി ബിയുടെ ക്ഷയരോഗത്തെക്കുറിച്ചുള്ള അവയർനെസ്, അതാണ് ഈ ഒരു ചടങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1882 മാർച്ച് 24 റോബർട്ട് കോച്ച് എന്ന ശാസ്ത്രജ്ഞൻ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ഈ ബാക്ടീരിയ, ടി ബി പരത്തുന്ന ഈ ബാക്ടീരിയ കണ്ടുപിടിച്ച അന്ന് മുതൽ ഇന്ന് വരെ ടി ബിയെ പ്രതിരോധിക്കുന്ന ഒരു പ്രയത്നത്തിലാണ് നാം എല്ലാവരും. നമുക്കറിയാം, ഒരു ദിവസം 4100 ആളുകൾ ഈ ലോകത്ത് ടി ബി മൂലം മരണപ്പെടുകയുണ്ട്. 30,000+ ആളുകൾ ഒരു ദിവസം ഈ രോഗബാധ ഏൽക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ 1/4 ഭാഗം ടി ബി ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഒരു കഠിന പ്രയത്നം കൊണ്ടും സംയോജിതമായ ഇടപെടലുകൾ കൊണ്ടും സമയത്തുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടും പ്രതിരോധിക്കാനും മാറ്റി നിർത്താനും കഴിയുന്ന ഒരു അസുഖത്തെയാണ് നാം ഇത്രത്തോളം ഭയപ്പെട്ട് ഇതിനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇന്ത്യയിൽ അറിയാം, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ടി ബി നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത ഒരു സ്ഥലമാണത്. ഇപ്പോഴും ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ മുന്നിൽ ഇന്ത്യയിൽ ടി ബിയാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ, ഇത്തരത്തിലുള്ള പോസ്റ്റർ കോമ്പറ്റീഷനിലൂടെ നമുക്ക് ടി ബിയെ പ്രതിരോധിക്കാനും അതിൻ്റെ ബാക്കി വശങ്ങളെക്കുറിച്ച് സമൂഹത്തിലേക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പൾമനോളജി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ഇസുദ്ദീൻ ഇർഷാദ്, പൾമനോളജിസ്റ്റ് ഡോക്ടർ അസറുൽ ഹക്ക് എന്നിവർ ക്ഷയരോഗ ദിന സന്ദേശം നൽകി. ടി ബിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കോവിഡിന് ശേഷവും ടി ബിയുടെ ഇൻസിഡൻസ് കൂടി വരുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, കോവിഡും ടി ബിയുടെ ലക്ഷണങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ പലരും ഇപ്പോൾ കോവിഡാണോ ടി ബി ആണോ എന്നുള്ള സംശയത്തിൽ ടി ബിയുടെ ടെസ്റ്റുകൾ പലപ്പോഴും ചെയ്യാത്തതുകൊണ്ടാണ് അതിനൊരു കാരണമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകളും ഈ വർഷത്തെ കണക്കുകളും നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, 2020 കണക്കിന് അപേക്ഷിച്ച് 2021 ഒരുപാട് മരണങ്ങൾ ടി ബി കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അത് മിക്ക സമയത്തും നമുക്ക് കോവിഡിൻ്റെയും ടി ബിയുടെയും ഓവർലാപ്പിൻ്റെ സിംറ്റംസ് കാരണമായിരിക്കാനാണ് സാധ്യത. ടി ബിയുടെ ലക്ഷണങ്ങൾ പൊതുവെ ചുമ, പനി, കഫക്കെട്ട്, ചില സമയത്ത് ചോര തുപ്പൽ, വെയിറ്റ് കുറയൽ, വിശപ്പില്ലായ്മ, ഇങ്ങനെയാണ് സാധാരണ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ടി ബിയുടെ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം 2 കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങളുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും കഫ പരിശോധന മൂലം അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടോ ഒരു ഡോക്ടറെ സഹായത്തോടു കൂടെ ടി ബിയുടെ അടിസ്ഥാനപരമായ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് നമുക്ക് ടി ബിയെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ക്ഷയരോഗ ദിനത്തിൻ്റെ ഭാഗമായി ഇന്റർ കോളേജ് പോസ്റ്റർ മേക്കിംഗ് മത്സരവും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. പ്രദർശനത്തിൽ 16 കോളേജുകളാണ് പങ്കെടുത്തത്. അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ജോസഫൈൻ ജാക്വിലിൻ മേരി, അസിസ്റ്റന്റ് പ്രൊഫസർ ജെൻസൺ മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിൽ സിത്താര യാസ്മിൻ, ഷംന ഷെറിൻ, സിയ എ റഷീദ്, സഫ നസ്മി, ഫാത്തിമ ഫാസ എന്നിവർ വിജയികളായി.